കേരളത്തിൽ മലപ്പുറം ജില്ലയിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വ്യാപകമായി മീസിൽസ് ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്താണ് ഈ മീസിൽസ് അഥവാ അഞ്ചാം പനി എന്ന രോഗം? ഇത് ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പാരാമിക്സോ വൈറസ് ഫാമിലിയിലുള്ള മോർബിലി വൈറസ് എന്ന ജീനസിൽ പെടുന്ന ഒരു വൈറസാണ് റൂബിയോള വൈറസ് അല്ലെങ്കിൽ മീസിൽസ് വൈറസ്. ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 25 ലക്ഷത്തോളം കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് മീസിൽസ് വൈറസ് രോഗം ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി 6 മാസത്തിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിൽ വലിയ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും മുതിർന്നവരിലും എല്ലാം ഈ രോഗം ബാധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഒരു എയർബോൺ ഡിസീസാണ്. മീസിൽസ് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തു വരുന്ന സ്രവങ്ങളിൽ കൂടി അണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരും. മീസിൽസ് വളരെ കണ്ടേജിയസ് ആയ ഒരു രോഗമാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. രോഗമുള്ള ഒരാളിൽ ആളുമായി 10 പേർക്ക് കോണ്ടാക്ട് വരികയാണെങ്കിൽ അതിൽ 9 പേർക്കും രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 10-14 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പനിയായിരിക്കും ആദ്യത്തെ ലക്ഷണം. പനിയോടൊപ്പം ഒരു വരണ്ട ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുവപ്പ് നിറം, ഇതെല്ലാം ഉണ്ടാകും. 2 ദിവസം കഴിയുമ്പോൾ വായുടെ ഉള്ളിൽ മോണയുടെ അടുത്തായിട്ട് തരുതരാന്നുള്ള റാഷസ് കാണപ്പെടും. ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ ചാരനിറത്തിലുള്ള റാഷസാണിത്. ഇവയെ കോപ്ലിക് സ്പോട്സ് എന്ന് പറയുന്നു. ഇത് മീസിൽസിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. പനി വന്ന് 5-ാം ദിവസമാകുമ്പോഴേക്കും ശരീരത്തിൽ റാഷസ് അപ്പിയർ ചെയ്ത് തുടങ്ങും. ആദ്യം കാണുന്നത് ചെവിയുടെ പുറകുവശത്തായിരിക്കും. അവിടെ നിന്ന് നെറ്റിയിലോട്ടും മുഖത്തോട്ടും പിന്നെ ശരീരമാസകലവും ഈ ചുവന്ന് തിണർത്ത് കാണപ്പെടും. ഈ റാഷസ് ഒരു 7-8 ദിവസം ലാസ്റ്റ് ചെയ്യും. റാഷസ് വന്നു കഴിഞ്ഞാൽ ക്രമേണ പനി പതുക്കെ അങ്ങ് മാറും. അതിനുശേഷം ഈ റാഷസ് വന്ന ഓർഡറിൽ തന്നെ തലയിൽ നിന്ന് താഴോട്ട് പതുക്കെ ഉണങ്ങി ഒരു ബ്രൗൺ നിറത്തിൽ പീൽ ചെയ്ത് സ്കിൻ പീൽ ചെയ്ത് പോകും. ഇങ്ങനെയാണ് സാധാരണ ഭൂരിഭാഗം ആൾക്കാർക്കും മീസിൽസ് വൈറസ് രോഗബാധ ഉണ്ടാകുന്നത്. മീസിൽസിനെ ഒരു നിസ്സാര പനിയായിട്ട് കാണാൻ പാടില്ല. ഇതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ മാൽന്യൂട്രിഷൻ ഉള്ള കുട്ടികൾക്കും, പിന്നെ ലുക്കീമിയ പോലെ ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ് എടുക്കുന്ന ക്യാൻസർ പേഷ്യൻസിന്, ഇവർക്കൊക്കെ മീസിൽസ് വന്നാൽ ആരോഗ്യം ക്ഷയിക്കുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. സാധാരണ മീസിൽസിൽ വരുന്ന ഏറ്റവും കോമൺ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇയർ ഇൻഫെക്ഷൻ ആണ്. അതായത് ചെവിയിൽ പഴുപ്പുണ്ടാകാം. മീസിൽസിനോടൊപ്പം വയറിളക്ക രോഗവും ഉണ്ടാകാം. വയറിളക്കം വന്നിട്ട് ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയാണെങ്കിൽ, സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ. ന്യൂമോണിയയാണ് മറ്റൊരു കോംപ്ലിക്കേഷൻ. മീസിൽസ് റിലേറ്റഡ് ഡെത്സിൽ 60% ന്യൂമോണിയ രോഗം ബാധിച്ചിട്ടാണ് സംഭവിക്കുന്നത്. മീസിൽസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറയുന്നു. അതോടൊപ്പം മീസിൽസ് വൈറസ് ലങ്സിനെ ഡാമേജും ചെയ്യും. അപ്പോൾ ഈ ലങ്സ്, കേടായ ലങ്സിലേക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാവുകയും ചെയ്യും. ഇത് തികച്ചും ഭയക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ വേറൊരു കോംപ്ലിക്കേഷനാണ് തലച്ചോറിലുണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻകഫലൈറ്റിസ് രോഗം. സാധാരണ ഈ രോഗം കാണുന്നത് 10 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്കാണ്. ഈ കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ പെർമനൻ്റായിട്ട് ബ്രെയിൻ ഡാമേജ് വരെ ഉണ്ടാകാം. ഇതുകൂടാതെ മീസിൽസ് ബാധിച്ച കുട്ടികളിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഇതുമൂലം അന്ധത വരെ സംഭവിക്കാം. വളരെ അപൂർവമായി മീസിൽസ് ബാധിച്ച കുട്ടികളിൽ ഒരു 10 വർഷത്തിന് ശേഷം തലച്ചോറിനെ ബാധിക്കുന്ന സബ് അക്യൂട്ട് സ്ക്ലീറോസിംഗ് പാൻ എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകാം. ഇത് മരണകാരണവും ആകാം. അതുകൊണ്ട് മീസിൽസ്
ഇൻഫെക്ഷൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിരുപദ്രവകാരിയൊന്നും അല്ല. മീസിൽസ് ഡയഗ്നോസ് ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ വച്ചിട്ടാണ്. തുടർച്ചയായ പനി, ചുമ, കണ്ണിൽ വരുന്ന ചുവപ്പ്, അതിനുശേഷം വരുന്ന കോപ്ലിക് സ്പോട്സ്, അത് മീസിൽസിൽ മാത്രം കാണുന്നതാണ്. അതുകൂടാതെ വരുന്ന റാഷസ്, ഇതെല്ലാം വച്ചിട്ടാണ് മീസിൽസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ലാബ് ടെസ്റ്റിൻ്റെയും ആവശ്യമില്ല. WHO മീസിൽ സർവേലൻസ് പ്രോഗ്രാം പ്രകാരം പേഷ്യൻസിൻ്റെ ഒരു ബ്ലഡ് സാമ്പിൾ മീസിൽസ് ആൻറ്റിബോഡി ടൈറ്ററിന് വേണ്ടിയും ഒരു നേസൽ സ്വാബ് മീസിൽസ് വൈറസ് കൾച്ചറിന് വേണ്ടിയും നമ്മൾ എടുക്കാറുണ്ട്. മീസിൽസ് ഒരു വൈറസ് രോഗമായതിനാൽ അതിന് പ്രത്യേകിച്ച് ഒരു മെഡിസിനൊന്നുമില്ല. ഇത് മെയിനായിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റാണ് നമ്മൾ മീസിൽസിന് കൊടുക്കുന്നത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ ചികിത്സ തുടരാവുന്നതാണ്. കഴിയുന്നതും മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ ഐസൊലേഷനിൽ ഇരിക്കണം. റാഷസ് അപ്പിയർ ചെയ്യുന്നതിന് 4 ദിവസം മുമ്പും അതിന് 4 ദിവസം ശേഷവുമാണ് മാക്സിമം വൈറസ് രോഗി മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ധാരാളം വെള്ളം കുടിക്കണം, വിശ്രമിക്കണം. വയറിളക്കം ഉണ്ടെങ്കിൽ ORS ലായനി ഉപയോഗിക്കണം. പനി നിയന്ത്രിക്കുവാൻ നമുക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കാം. കൂടാതെ വൈറ്റമിൻ എ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 3 ഡോസ് മീസിൽസ് ഡയഗ്നോസ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ കഴിക്കണം. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുകയുള്ളൂ. ന്യൂമോണിയ മുതലായ കോംപ്ലിക്കേഷൻസ്, അതായത് ഹൈ ഫീവർ, ശ്വാസം മുട്ടൽ, ഇങ്ങനത്തെ സിംറ്റംസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ ചെല്ലുകയും അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. പ്രതിരോധ കുത്തിവയ്പ്പാണ് മീസിൽസ് തടയാൻ ഏറ്റവും ഉത്തമമായ മാർഗം. കോവിഡ് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് പലതും മിസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മീസിൽസിൻ്റെ ഇത്ര തീവ്രമായ വ്യാപനം നമ്മൾ കാണുന്നത്. മീസിൽസിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ് 2 വാക്സിൻ ഉണ്ട്. ഒന്ന് MR വാക്സിൻ, മറ്റത് MMR വാക്സിൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ ഷെഡ്യൂളിൽ 2 ഡോസ് MR വാക്സിൻ എടുക്കാനാണ് നമ്മളോട് പറയുന്നത്. 9 മാസം പ്രായമായി കഴിഞ്ഞാൽ ആദ്യത്തെ ഡോസ് MR വാക്സിൻ കുഞ്ഞിന് കൊടുക്കാം. 2 ഡോസ് 1.5 മുതൽ 2 വയസ്സുവരെയുള്ള പ്രായത്തിലാണ് കൊടുക്കേണ്ടത്. 1 ഡോസ് വാക്സിൻ MR വാക്സിൻ എടുക്കുകയാണെങ്കിൽ 85% ഫലപ്രാപ്തിയും 2 ഡോസും എടുക്കുകയാണെങ്കിൽ 95% ഫലപ്രാപ്തിയും ഉണ്ടാകും. ഇത് തികച്ചും സേഫായ വാക്സിനാണ്. യാതൊരു പാർശ്വഫലങ്ങളുമില്ല. സബ്ക്യൂട്ടേനിയസ് ആയിട്ട്, അതായത് ത്വക്കിന്, സ്കിന്നിന് താഴെയാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. അവിടെ ചെറിയൊരു വേദന ഉണ്ടാകാം, ചെറിയ പനി ഉണ്ടാകാം. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ശരീരത്തിൽ കുറച്ച് റാഷസ് അല്ലെങ്കിൽ തിണർപ്പുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. 95% കുട്ടികൾക്കും മീസിൽസ് വാക്സിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി അതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ രോഗവ്യാപനം കാര്യമായി തടയുവാൻ നമുക്ക് സാധിക്കും.